മമ്മൂട്ടിയുടെ ഭീഷ്മപർവം, വമ്പൻ സംഭവം, ശ്രീനാഥ് ബാസി. ശ്രീനാഥ് ബാസി എന്ന യുവതാരത്തെ അറിയാത്തവർ അപൂർവമായിരിക്കും. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് ഭീഷ്മപർവം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. അദ്ദേഹം സിനിമയെക്കുറിച്ച് തുറന്നു പങ്കുവെച്ച ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവു ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രോത്സാഹനമാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഭീഷ്മപർവം എന്ന മമ്മൂട്ടിയുടെ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മമ്മൂട്ടി അമൽനീരത് കൂട്ടുകെട്ടിൽ റിലീസിംഗിനായി ഒരുങ്ങുന്ന ഭീഷ്മപർവം ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഗ്യാങ്സ്റ്റർ ലുക്കും സിനിമയുടെ പോസ്റ്ററും ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. മമ്മൂട്ടിയെ കൂടാതെ ശ്രീനാഥ് ബാസി, സൗബിൻ ഷാഹിർ, ഫർഹാൻ ഫാസിൽ, വീണ നന്ദകുമാർ, ലെന, സൃന്ദ, ഷൈൻ ടോം ചാക്കോ, നാദിയ മൊയ്തു തുടങ്ങിയ വമ്പൻ താരനിര തന്നെയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. ഭീഷ്മപർവം എന്ന ചിത്രം ഗംഭീരമായ സിനിമയായിരിക്കുമെന്നാണ് ശ്രീനാഥ് ബാസി പറയുന്നത്. മമ്മൂട്ടിയുടെ അനിയനായിട്ടാണ് ശ്രീനാഥ് ബാസി ഭീഷ്മപർവത്തിൽ അഭിനയിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഭീഷ്മപർവം ഒരു എപ്പിക് ചിത്രമായിരിക്കുമെന്നാണ് ബാസി പറയുന്നത്. വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമാണെന്നും മമ്മൂട്ടി, അമൽ നീരത് എന്നിവർക്കൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചത് വലിയ അനുഗ്രഹമായി കരുതുന്നുവെന്നും ശ്രീനാഥ് ബാസി കൂട്ടിച്ചേർത്തു. ഭീഷ്മപർവം എല്ലാ അർത്ഥത്തിലും വമ്പൻ സംഭവമാകുമെന്ന് ഉറപ്പാണെന്നും ശ്രീനാഥ് ബാസി പറയുകയാണ്. യഥാർത്ഥത്തിലാണെങ്കിലും മമ്മൂട്ടി എന്ന ഒറ്റ താരം, ഒറ്റ പേര്, ഇത് മാത്രം മതി ഈ സിനിമ കാണുവാൻ നമുക്ക് പ്രോത്സാഹനം നൽകാൻ. കൂടാതെ അമൽ നീരദിന്റെ മേക്കിംഗും, രണ്ടുപേരും ഒരുമിച്ച ആദ്യ ചിത്രമായ ബിഗ് ബി വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിത്രമായിരുന്നു എങ്കിലും പിന്നീട് അതൊരു കൾട്ട് ക്ലാസ് എന്നുള്ള ലെവലിലേക്ക് അറിയപ്പെട്ട ചിത്രമായി മാറുകയായിരുന്നു. ഇപ്പോൾ ബിഗ് ബിക്കും അതുപോലെ തന്നെ ബിലാലിനും ഒരുപാട് ആരാധകരാണ് ഉള്ളത്. ബിലാൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ആരംഭിക്കാനിരുന്നതാണ്. എന്നാൽ കൊറോണയുടെ പ്രശ്നങ്ങൾ മൂലം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മറ്റു രാജ്യങ്ങളിലൊന്നും നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ചെറിയൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ. അങ്ങനെയാണ് ഭീഷ്മപർവം എന്ന കഥയുമായി ബന്ധപ്പെട്ട് സിനിമ പുറത്തു വരാൻ ഒരുങ്ങുന്നത്. ഭീഷ്മപർവം ഭീഷ്മവർദ്ധൻ എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള കഥയാണ് പറയുന്നത്. 80s അധോലോക രാജാവിന്റെ കഥയാണ് ഈ സിനിമ. ഒരുപക്ഷെ ഈ ചിത്രമായിരിക്കാം ഹനീഫ് അദേനി പറഞ്ഞ കുംഭസാരം, അണ്ടർവേൾഡ് ഡോണിന്റെ ഒരു കുംഭസാരം എന്നുള്ള രീതിയിൽ അമീർ എന്നുള്ള ടൈറ്റിലോട് കൂടി വന്ന ഒരു സിനിമ. ആ സിനിമ തന്നെയാണോ ഇതെന്ന് സംശയിക്കുന്നവരുമുണ്ട്. പിന്നീട് അമീർ എന്ന സിനിമ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതും കേട്ടു. ഒരുപക്ഷെ അതിന്റെ കഥാതന്തു എടുത്തുകൊണ്ടായിരിക്കാം ഭീഷ്മവർദ്ധനെ രൂപപ്പെടുത്തിയിരിക്കുന്നതും ഭീഷ്മപർവം എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നതും. പ്രതീക്ഷിക്കുന്നു നല്ല രീതിയിലുള്ള ഒരു കിടിലൻ സിനിമ തന്നെയായിരിക്കും ഭീഷ്മപർവം എന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.